നമസ്കാരം. തൃശൂർ പുലികളിക്ക് 100 പുലികൾക്ക് അനുമതി, 2500 കോടി ബജറ്റ്. തൃശൂർ പൂരത്തിന് ആനകളുടെ എണ്ണം കൂട്ടാൻ 100 കോടിയും വെടിക്കെട്ടിന് 200 കോടിയും നീക്കിവെക്കും. ചാവക്കാട് വാട്ടർ മെട്രോയ്ക്ക് 500 കോടി വകയിരുത്തി ആലുവയിൽ നിന്ന് തൃശൂർ വരെ മെട്രോയ്ക്ക് 3000 കോടി സുരേഷ് ഗോപിക്ക് ഉടൻ കൈമാറുമെന്ന വാദമാണ് സുരേഷ് ഗോപിയെ താങ്ങി നടക്കുന്ന സംഘികങ്കരന്മാരുടെ വാദം. ഇതെല്ലാം നടന്നു കഴിയുമ്പോഴേക്കും ബി ജെ പിയുടെ അടുത്ത വികസനത്തിനുള്ള പുതിയ പുലരിയിൽ ബാക്കിയുള്ള സ്വപ്നങ്ങളും പൂവണി. സുരേഷ് ഗോപിയോടാണ് പറയാനുള്ളത്, നിങ്ങൾ മോദിജിയെ അനുകരിച്ച് താടി വളർത്തിയത് വെറുതെ ആയല്ലോ. കൂടുതൽ ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ട് അതങ്ങോട്ട് ഫലിച്ചില്ലെന്ന് തോന്നുന്നു. വലിയ കോയി തമ്പുരാന്റെ ഭാവവും ഗമയുമെല്ലാം തുലാസിലായി എന്ന് തന്നെ പറയാം. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും സഹമന്ത്രി പദങ്ങൾ വെറും ആലങ്കാരികം മാത്രമാണ്. മുൻ സഹമന്ത്രി വി മുരളീധരൻജിയെ പോലെ ജനങ്ങളുടെ നികുതിപ്പണം തിന്നൊടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഭിക്ഷ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ നികുതിപ്പണം സംസ്ഥാനങ്ങളുടെ ആവശ്യകതയ്ക്ക് ഒരു പരിഗണനയും നൽകാതെയുള്ള ബജറ്റ് തുക തങ്ങളുടെ അധികാര കസേരകളെ താങ്ങി നിർത്തുന്ന ആന്ധ്രാ ബീഹാർ സംസ്ഥാനങ്ങളുടെ തദ്ദേശീയ ബജറ്റുകൾ എന്ന രീതിയിൽ ചുരുക്കി നിർത്തിയ കേന്ദ്ര സർക്കാരിന്റെ സങ്കുചിത രാഷ്ട്രീയ നയം ഇന്ത്യയിലെ ആകെ നികുതിദായകരോടുള്ള നെറുകേടിന്റെയും നന്ദിയില്ലായ്മയുടെയും രാഷ്ട്രീയ പിതൃശൂന്യതയുടെയും ഒക്കെ ദൃഷ്ടാന്തങ്ങളായി ഇതിനെ കൂട്ടി വായിക്കാൻ ഒക്കുകയുള്ളൂ. രാഷ്ട്രീയ അധികാരം രാജ്യത്തെ ജനങ്ങളുടെ ആകെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായുള്ളതല്ല, മറിച്ച് അദാനി അംബാനിമാരുടെ കലവറകളെ ഇനിയും സമ്പന്നമാക്കാനുള്ളതെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചടിവരയിടുന്ന ബജറ്റ് കൂടിയായിരുന്നു ഇപ്പോൾ സംഭവിച്ചത്. സമാധാന ജീവിതവും മതനിരപേക്ഷതയിലൂന്നിയ സാഹോദര്യവും നിറഞ്ഞ കേരളത്തിനെ നശിച്ചു കാണാൻ വോട്ടുകൾ കൊടുത്ത വലതുപക്ഷ മതവർഗീയ ഫാസിസ്റ്റുകളെ ഒത്താശ ചെയ്ത് വളർത്തിയാൽ കൂടുതൽ വിനാശകരമായ സാഹചര്യത്തിലേക്ക് ആയിരിക്കും നമ്മുടെ നാട് ഇനിയും നീങ്ങാൻ പോകുന്നത്. സ്വന്തം മക്കളുടെയും കുടുംബത്തിന്റെയും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ പോലും ഇവർ അപകടത്തിലാക്കിയേക്കാം. കേരളത്തെ തകർക്കാൻ ഒത്താശ ചെയ്തു കൊടുത്ത് മതവർഗീയ ഫാസിസത്തിന് കോപ്പുകൂട്ടി കൊടുക്കുന്നത് കോൺഗ്രസിലെ ഈ 19 MP മാരാണെന്ന് കൂടി നമ്മളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ പ്രതികരണ ശേഷി ഇല്ലായ്മ സ്വന്തം കുടുംബത്തെയും സമാധാന നാടിനെയുമാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. സംസ്ഥാനത്തിന് അർഹമായ വിഹിതം നാം ചോദിച്ചു വാങ്ങേണ്ടത് അനിവാര്യമായ കാര്യമാണ്. രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ബജറ്റ് കാർഷിക മേഖലയ്ക്ക് തീർത്തും അവഗണനാപരമായ മനോഭാവമാണ് കേന്ദ്ര ബജറ്റിൽ നിന്നും ഉണ്ടായത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ ഈ ബജറ്റിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ബജറ്റ് BJP യുടെ ശിങ്കിടി മുതലാളിമാർക്ക് വേണ്ടിയുള്ളതെന്ന്